നമസ്കാരം ഒരു കപ്പ് വാർത്തയിലേക്ക് സ്വാഗതം അഞ്ജുവിന് നീതി ആവശ്യപ്പെട്ട് കുടുംബം കോട്ടയത്തെ വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ചെറുപ്പങ്ങൽ ബിബിഎം ഹോളി ക്രോസ് കോളേജിനെതിരെ അഞ്ജുവിന്റെ അച്ഛൻ കോളേജ് മാനേജ്മെന്റിന്റെ വിശദീകരണം കെട്ടുകഥയാണ് ഹോൾ ടിക്കറ്റിലെ കൈയക്ഷരം അഞ്ജുവിന്റേതല്ല അത് കോളേജ് മാനേജ്മെന്റ് എഴുതി പിടിപ്പിച്ചതാണ് പ്രിൻസിപ്പലിനെ അറസ്റ്റ് ചെയ്യാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്നും അച്ഛൻ ഷാജി പറഞ്ഞു ആ കൈയെഴുത്ത് മോളെയല്ല അത് അവര് തന്നെ സ്വയം എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എന്റെ മോളെ അങ്ങനെ എഴുതിയല്ല ഇപ്പോൾ ഹോൾ ടിക്കറ്റ് അച്ഛൻ കാണിച്ചല്ലോ അത് എവിടുന്ന് കിട്ടി പോലീസ് സാറ് കസ്റ്റഡിയിലെ ഹോൾ ടിക്കറ്റ് ഞങ്ങളോട് സി ഐ പറഞ്ഞിരിക്കുന്ന സി ഐയുടെ കസ്റ്റഡിയിലുണ്ടെന്ന് പറഞ്ഞ ഹോൾ ടിക്കറ്റ് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്നാണ് പറഞ്ഞത് ആ ഹോൾ ടിക്കറ്റ് എങ്ങനെ അച്ഛൻ നിങ്ങളെ മുന്നിൽ പ്രദർശിപ്പിച്ചു അത് അവർ തന്നെ എഴുതി പിടിപ്പിച്ചതാ അവർ സ്വന്തം എഴുതിയിരിക്കുന്നത് അത് അതൊക്കെ വെറും കെട്ടിക്കാതെ ഇപ്പം അങ്ങനെയൊന്നുമല്ല ഇവരെ ഇറക്കി വിടുകയത് കൊച്ചിനെ പീഡിപ്പിച്ച് ഇപ്പം ഈ മൂന്ന് ദിവസം കൊണ്ട് അവർക്ക് എന്നെ ആണെങ്കിൽ എഴുതി പിടിപ്പിക്കാമല്ലോ ഇന്നലെ തുടങ്ങി ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ആ ഹോൾ ടിക്കറ്റ് കാണണം സിയോടെ എല്ലാം പറഞ്ഞു ഞങ്ങളെ കാണിച്ചിട്ടില്ല ഇത് ഈ നിമിഷം വരെ കാണിച്ചിട്ടില്ല ഇതാണ് എൻ്റെ മോടെ കൈ അക്ഷരങ്ങൾ ഇതാ ഈ എഴുത്താണ് ഇപ്പം അവർ കാണിച്ചത് പ്രിൻസിപ്പളിനെ സാറിനെ അറസ്റ്റ് ചെയ്യാതെ ഞങ്ങൾ ബോഡി ഏറ്റ് വാങ്ങിയല്ലേ ഇനി അത് ഇനി കോപ്പി 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 എന്ന് പറയുന്നുണ്ട് എനിക്കറിയത്തില്ല ഒരു പേജ് അവൾ അത്ര അത്രയ്ക്ക് പൊട്ടിയാണ് ഒരു ഒരു ബുക്ക് പേപ്പറും നിറച്ച് ഇത് അതും എഴുതിക്കൊണ്ട് പോകാൻ വേണ്ടി അവൾ അത്രയ്ക്ക് പൊട്ടിയാണ് ഹോൾ ടിക്കറ്റിൽ തന്നെ അത് ഹോൾ ടിക്കറ്റ് തന്നെ അടുത്ത അഞ്ച് പരീക്ഷ കഴിഞ്ഞ് ആ ഹോൾ ടിക്കറ്റ് തന്നെ വേണം അവൾക്ക് ഇന്നലെ അവൾ പ്രസ് മീറ്റിംഗ് കാണിച്ചത് അതിൻ്റെ ഒറിജിനലാണ് കാണിച്ചത് അത് അച്ഛൻ്റെ സീലുണ്ട് അതിൽ ആ ഒറിജിനലാണ് ഹോൾ ടിക്കറ്റാണ് അവരത് കാണിച്ചത് അതപ്പോൾ അവരുടെ എങ്ങനെ കിട്ടിയത് അവർ സീൽ ചെയ്ത് പോലീസുകാർ കൊണ്ടുപോയ സാധനം അവരുടെ എങ്ങനെ കിട്ടുന്നത് വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേരുന്നു അനീഷ് അങ്ങേയറ്റം ദുഃഖകരമായ സാഹചര്യമാണ് ആ കുഞ്ഞ് മരിച്ചിരിക്കുന്ന സാഹചര്യം പക്ഷേ ആ കുടുംബത്തിന് തങ്ങളുടെ കുഞ്ഞ് കോപ്പി അടിച്ചിട്ടില്ല എന്ന് കൂടെ തെളിയിക്കേണ്ടതായി വരുന്നു ആ വാദങ്ങളുമായിട്ട് പുറത്തേക്ക് വരേണ്ടി വരുന്നു എന്നത് അങ്ങേയറ്റം ദുഃഖകരമാണ് ഏത് നിലക്കാണ് വീട്ടുകാർ അച്ഛനടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ പ്രതിഷേധിക്കുന്നത് എന്താണ് അവിടെ നടക്കുന്നത് ആ തീർച്ചയായും സനീഷിൻ്റെ ദുഃഖകരമായ സംഭവമാണ് നടന്നതെങ്കിലും അതിൽ തുടർന്നുണ്ടായ സംഭവവാസങ്ങൾ കുടുംബത്തെ വലിയ ക്ഷോഭത്തിലേക്ക് തന്നെയാണ് എത്തിച്ചിരിക്കുന്നത് അവർക്ക് ഈ കോപ്പി അടിച്ചു എന്നുള്ള ആരോപണം ഇപ്പോഴും പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഒരു ഹോൾ ടിക്കറ്റിൽ അതായത് ഒരു പരീക്ഷ എഴുതുന്നതിൻ്റെ അടിസ്ഥാന രേഖയായ ഹോൾ ടിക്കറ്റിൽ തന്നെ ഇത്തരത്തിൽ വലിയ തോതിൽ കോപ്പി എഴുതി എന്ന് വിശ്വസിക്കാനാവുന്നില്ല അതുകൊണ്ട് കൈയക്ഷര പരിശോധന അടക്കം നടത്തണമെന്നാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത് ഒപ്പം ഈ അധ്യാപകരുടെ ഒരു അപമാനം ഈ കുട്ടിയെ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നയിക്കാൻ പ്രേരിപ്പിച്ചു എന്നും ഈ കുടുംബം വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇവർക്കെതിരെ മാതൃകാപരമായ നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ അഞ്ജുവിൻ്റെ മൃതശരീരം ആശുപത്രിയിൽ നിന്നും ഏറ്റുവാങ്ങൂ എന്ന ഒരു ഉറച്ച നിലപാടിലേക്ക് കുടുംബം എത്തിയിരിക്കുന്നു മറ്റുള്ള സാമൂഹ്യ സംഘടനകളടക്കമുള്ളവർ ഈ തീരുമാനത്തിന് പിന്തുണയും നൽകിയിരിക്കുന്നു എന്തായാലും അഞ്ജുവിൻ്റെ ബന്ധുക്കൾ നമ്മോടൊപ്പം ഉണ്ട് വിശ്വസിക്കുന്നുണ്ടോ ഒരിക്കലും വിശ്വസിക്കത്തില്ല കാരണം ഞാൻ ഈ വാർത്ത കേട്ടപ്പോഴും ഞാൻ പറഞ്ഞു ഈ കൊച്ചു ഒരിക്കലും ചെയ്യത്തില്ല ഇത് ഇത് ചെയ്യണമെന്ന് ഞാൻ 100% ഉറപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ പഠിക്കുന്ന ഒരു കൊച്ച ഒരിക്കലും അവർ പറഞ്ഞത് തെറ്റായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് പക്ഷേ ദൈവത്തിനാണ് കൊച്ച് നല്ലപോലെ പഠിക്കുന്ന ഒരു കൊച്ച എനിക്കൊന്നും പറയാനില്ല ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു മനക്കെട്ട് അത്ര അങ്ങനെയൊന്നുമില്ല അവൾ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല അവിടെ അതുപോലെ അങ്ങനെ അവർ പറഞ്ഞതുകൊണ്ട് മാത്രമേ കൊച്ചങ്ങനെ ചെയ്തല്ല ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യത്തില്ല അവളെ അതുപോലെ അവമാനിച്ചിട്ട് നല്ല ബോൾഡായി നിൽക്കുന്നു ആ അതെ അതെ ഞങ്ങളുടെ അടുത്തൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുന്നത് ഞങ്ങളെ വിളിക്കുകയും പറയുകയും പഠിക്കുകയല്ല പഠിക്കാനിറങ്ങും എല്ലാം പറയാം പരീക്ഷ എന്ന് പറയുമ്പോഴേ പറയും അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണമെന്നും പറഞ്ഞ് പറഞ്ഞിറങ്ങി പോകുന്ന കൊച്ച ഒരിക്കലും അതങ്ങനെ ചെയ്യത്തില്ല അത് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൊണ്ട് തന്നെയാണ് കൊച്ച അപമാനിച്ചിട്ടാണ് അതങ്ങനെ ചെയ്തത് അല്ലെ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല 100% ഉറപ്പാണ് സനീഷ് ഇതാണ് സാധാരണഗതിയിൽ ഈ വീട്ടിലെ കാര്യങ്ങൾ പോലും നോക്കിയിരുന്ന ഈ കുടുംബത്തിൻ്റെ ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ചിരുന്ന ഒരു കുട്ടികൂടിയാണ് അഞ്ജു അതുകൊണ്ട് ഒരു കോപ്പി അടിച്ച് പിടിച്ചു എന്നതിന് മാത്രം ഇങ്ങനൊരു കൃത്യത്തിലേക്ക് കടുങ്കയിലേക്ക് അവൾ കടക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ഈ നാട്ടുകാരും കുടുംബാംഗങ്ങളുമൊക്കെ കാരണം ഈ കാഞ്ഞിരപ്പള്ളിയുടെ ഒരു ഉൾനാടൻ മേഖലയാണ് റബ്ബർ തോട്ടങ്ങളും മറ്റുമുള്ള കൂലിപ്പണിക്കാരനായ അച്ഛനാണ് പക്ഷേ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് കണ്ട് അമ്മയെയും കുടുംബത്തെയും ഒക്കെ സഹായിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്ന കുട്ടിയാണ് അതുകൊണ്ട് ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് കടക്കുമെന്ന് വിശ്വസിക്കാൻ പയ്യ എന്തായാലും ബന്ധുക്കളുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് ഇനി നിങ്ങൾ നേരത്തെ ആലോചിച്ച പോലെ തന്നെയാണോ മൃതദേഹം ഏറ്റുവാങ്ങുന്നില്ല ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അച്ഛൻ എന്ത് തീരുമാനം എടുക്കുന്നു ആ തീരുമാനം തന്നെ അതിന് പിന്നെ പൂർണ്ണ പിന്തുണ ഞങ്ങളെക്കൊണ്ട് ഞങ്ങളെല്ലാവരും അതിന് കൂടെ നിൽക്കുകയുള്ളൂ നിങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തും കോളേജ് പിന്നെ അവിടെ കൊണ്ടുപോയി ഈ ശാമം കൊണ്ടുപോയി അവിടെ വെച്ച് അവിടെ ഇരിക്കും
ഇതിന് തീരുമാനം ഉണ്ടായതിനു ശേഷമേ അവിടെ നിന്ന് കൊണ്ടുവരുള്ളൂ. കോളേജിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ് അച്ഛൻ എടുത്തേക്കുന്ന തീരുമാനം. ആ തീരുമാനം അങ്ങനെയാണെന്നൊരു അവിടെ കൊണ്ടുപോയി വെച്ച് അച്ഛനെ അറസ്റ്റ് ചെയ്യാതെ അത് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയിരുന്നില്ല. ഒന്നെങ്കിൽ അത് ചെയ്യും, അതല്ല എന്നുവരിയിൽ പിന്നെ മെഡിക്കൽ കോളേജിലിരിക്കുന്ന ശവം അവിടെ ഇരിക്കട്ടെ, ഞങ്ങൾ അവിടെ പോയി പ്രതിഷേധം ചെയ്ത് അച്ഛനെ അറസ്റ്റ് ചെയ്യുകയോ ഇല്ലെന്ന് അറിഞ്ഞതിന് ശേഷമേ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യാനും ഞങ്ങൾ സമ്മതിക്കത്തുള്ളൂ. ഇത് രണ്ടിലേതെങ്കിലും ഒരു തീരുമാനം അവിടെ നിന്നുണ്ടാകും. സനീഷ്, ഇത്തരത്തിൽ രണ്ട് തീരുമാനങ്ങളിലേക്കാണ് ഇവർ നീങ്ങുന്നത്. ഒന്ന്, ഒന്നുകിൽ മൃതദേഹം ഏറ്റുവാങ്ങാതിരിക്കുക, മെഡിക്കൽ കോളേജിൽ തന്നെ പ്രതിഷേധിക്കുക. മറ്റൊന്ന്, മെഡിക്കൽ കോളേജിൽ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങിയ ശേഷം ഈ ചെറുപ്പങ്കലെ ഹോളി ക്രോസ് കോളേജിന് മുൻവശത്ത് കൊണ്ട് ആ കുട്ടിയെ വെക്കുക. അതിനുശേഷം ഈ നടപടി ഉണ്ടായാൽ മാത്രം അതുമായി വീട്ടിലേക്ക് മടങ്ങുക. അനീഷ്, ഇതിൽ പോലീസിന്റെ ഒക്കെ ഒരു നിലപാട് എന്താണ്? അവിടെ പോലീസ് അതുപോലെ മറ്റു രാഷ്ട്രീയ നേതൃത്വങ്ങൾ അവരൊക്കെ എടുക്കുന്ന നിലപാട് എന്താണ്? ഇതിപ്പോൾ ആ കുട്ടി കോപ്പിയടിച്ചോ ഇല്ലയോ എന്നതൊന്നും പ്രധാനപ്പെട്ട കാര്യമേ അല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടാകുന്നത് തന്നെയും തെറ്റായ കാര്യമാണ്. ഒരു പെൺകുട്ടി, ഒരു വിദ്യാർത്ഥിനിക്ക് ഇങ്ങനെയൊരു ദുരൂഹമായിട്ടുള്ള അല്ലെങ്കിൽ സങ്കടകരമായിട്ടുള്ള ഒരു മരണം ഉണ്ടായിരിക്കുന്നു, അതിലേക്ക് പോകേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അതിൻ്റെ അത്രയും ചെറിയ പ്രായത്തിലൊരു കുട്ടിയുടെ വിയോഗത്തിൽ അങ്ങേയറ്റം ദുഃഖഭരിതരായിരിക്കുന്ന വീട്ടുകാർക്ക് മുന്നിലേക്ക് നിങ്ങളുടെ കൊച്ച് കോപ്പിയടിച്ചതാണ് എന്നുകൂടെ പറഞ്ഞ് അങ്ങേയറ്റം ഇൻസെൻസിറ്റീവായ നിലക്ക് ഇതിനോട് പ്രതികരിക്കുകയാണ് ഈ കോളേജ് മാനേജ്മെൻറ്റ് ചെയ്തത്. ആ തരത്തിലുള്ളൊരു രോഷം ഈ വീട്ടുകാരുടേത് മാത്രമായിട്ടാണോ പുറത്തേക്ക് വരുന്നത്? ഉദ്യോഗസ്ഥർക്ക്, പോലീസുകാർക്ക്, വിദ്യാഭ്യാസ മേഖലയ്ക്ക്, വിദ്യാർത്ഥികൾക്ക്, രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കൊന്നും ഇക്കാര്യത്തിൽ ഇടപെടേണ്ട എന്നാണോ തോന്നുന്നത്? ആ തരത്തിൽ നാട്ടിലൊരു ചലനവുമില്ലേ? തീർച്ചയായും നാട്ടിൽ സംബന്ധിച്ച വലിയ ചലനങ്ങൾ തന്നെ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ആശുപത്രിയിലേക്ക് നിരവധി സാമൂഹിക സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ എത്തുമെന്ന് ഈ കുടുംബത്തെ നിലവിൽ തന്നെ അറിയിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേവലം ഒരു കോപ്പിയടിച്ച് മരിച്ച അല്ലെങ്കിൽ കോപ്പിയടിയുടെ ആരോപണം മാത്രമല്ല ഈ കുടുംബത്തെ വേദനിപ്പിക്കുന്നത്. തീർച്ചയായും ഈ പ്രിൻസിപ്പളിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായ ചില പരാമർശങ്ങൾ, പ്രത്യേകിച്ചും ഈ കുട്ടി ആരുടെയെങ്കിലും കൂടി ഒളിച്ചോടിയതാവാം, അടുത്ത ദിവസം കഴിഞ്ഞു വരാം എന്നൊക്കെ രീതിയിൽ നമുക്ക് അവരോട് തന്നെ പറയാം. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇപ്പം വന്നേക്കുന്ന ആരോപണങ്ങളൊക്കെ വേദനിപ്പിച്ചത് ഈ പ്രിൻസിപ്പളിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില പരാമർശങ്ങൾ അതുതന്നെയാണ്. ഈ കോപ്പിയടി എന്നുള്ള സാങ്കേതികത മാത്രമാണ് അന്ന് നിങ്ങളോട് പറഞ്ഞത്? എന്തായിരുന്നു? ഞങ്ങൾ മോനെ പോയത് അവിടെ കൊച്ചു പറഞ്ഞോ ചെന്നത്തെ കാര്യം നിങ്ങളോടല്ലേ പറഞ്ഞു? അത്തരം എന്റെ തലേദിവസം ആരോ ഇതോ ഒരു പെണ്ണിങ്ങനെ പോയിട്ട് മിസ്സിംഗ് ആന്ന് പറഞ്ഞു, വന്നിട്ട് പിറ്റേ ദിവസം വേറെ ഒരാളുടെ കൂട്ടത്തിലാണെന്നാണ് കണ്ടു കിട്ടിയത്. നിങ്ങൾ ആ രീതിയിൽ അന്വേഷിച്ചു നോക്കാം, അവളെ ഉറപ്പായിട്ടും കിട്ടുമെന്നാണ് അപ്പ അദ്ദേഹം ആ പുള്ളിക്കാരൻ ഞങ്ങളോട് പറഞ്ഞത്. മാത്രമല്ല നിങ്ങളെ അത്തരത്തിലൊരു അപമാനം അല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ അയാളെ എന്ത് വർത്താനം പറഞ്ഞത്? ഇവളെ കുറിച്ച് എന്തെങ്കിലും അയാൾക്ക് അറിയാവോ? അയാൾ എന്നെ അയാളെ എങ്ങനെയാ വൈദികനായത്? സനീഷ, അത് തന്നെയാണ്. അതായത് കേവലം ആ ഒരു സാങ്കേതിക നടപടികൾ മാത്രമല്ല, തുടർന്ന് ഈ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ നിലപാടുകൾ കൂടി ഇവർ വിലയിരുത്തുന്നു. അതിലൂടെ അടിസ്ഥാനത്തിലാണ് വൈദികനെതിരെ നടപടി വേണമെന്ന്. ശരി, നന്ദി അനീഷ് കുമാർ വിവരങ്ങൾക്ക്. അനീഷ് ആ കുട്ടിയുടെ അഞ്ജുവിന്റെ വീട്ടിലാണുള്ളത്. പ്രിൻസിപ്പലിനെതിരെ നടപടിയെടുക്കാതെ ഇക്കാര്യത്തിൽ ഇനി മുന്നോട്ട് പോവുകയില്ല. ഭൗതിക ശരീരം സംസ്കരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളെന്ന് വിട്ടുനിൽക്കും എന്നാണ് വീട്ടുകാർ, അച്ഛനടക്കമുള്ള ആളുകൾ പറയുന്നത്. അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള സാഹചര്യമാണ് അവർക്ക്. എന്തുകൊണ്ടെന്നാൽ ഇതുപോലൊരു ചെറിയ പ്രായത്തിലുള്ള കുട്ടിയെ നഷ്ടമായിരിക്കുന്നു, അതും ഇങ്ങനെയൊരു വല്ലാത്ത സങ്കടത്തോടെയുള്ളൊരു സങ്കടകരമായ സാഹചര്യത്തിലാണ് മരണം. എന്നാൽ അതോടൊട്ടും മനുഷ്യത്വപരമല്ലാത്ത നിലപാട് ഈ കോളേജ് അധികൃതർ സ്വീകരിക്കുകയും ചെയ്യുന്നു. പരസ്യമായിട്ട് ഈ മരിച്ച കുട്ടിയെ അപമാനിക്കുന്ന നിലയിലേക്ക് ഈ മാനേജ്മെൻറ്റ് നീങ്ങുകയും ചെയ്തിരിക്കുന്നു. അത് തുടരുകയുമാണ്. വല്ലാത്ത ദുഃഖത്തിലൂടെയാണ് ആ വീട്ടുകാർ കടന്നു പോകുന്നത്. നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് പോകാം. ഇന്നു മുതലാണ് ആരാധനാലയങ്ങൾ തുറക്കുന്നത്. കരുതലോടെ പ്രാർത്ഥിക്കാം. ലോക്ക്ഡൌൺ ഇളവ് ലഭിച്ചതോടെ സംസ്ഥാനത്തെ വിവിധ ആരാധനാലയങ്ങൾ തുറന്നു. നിയന്ത്രണങ്ങൾ പാലിച്ചാണ് ആരാധനാലയങ്ങളിലേക്ക് വിശ്വാസികളെ പ്രവേശിപ്പിക്കുന്നത്. വിവിധ ദേവസ്വം ബോർഡുകൾക്ക് കീഴിലെ ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശനം അനുവദിക്കുന്നുണ്ട്. SNDPയുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലും പ്രവേശനമുണ്ട്. ക്ഷേത്ര സംരക്ഷണ സമിതി, വിശ്വഹിന്ദു പരിഷത്ത് തുടങ്ങിയവയ്ക്ക് കീഴിലെ ക്ഷേത്രങ്ങളിലെ പ്രവേശന വിലക്ക് തുടരും. വിവിധ ക്രൈസ്തവ മുസ്ലിം ദേവാലയങ്ങളും ഭാഗികമായി മാത്രമേ തുറക്കുകയുള്ളൂ. വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. വി വിനോദ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നിന്നാണ്. വിനോദ്, ഇന്ന് പതിവ് പോലെ എന്ന് വെച്ചാൽ ഈ കോവിഡ് കാലത്തിന് മുമ്പെന്ന പോലെ വിശ്വാസികൾ എത്തിയോ? എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? സനീഷ്, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഇന്നു മുതൽ വീണ്ടും ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യമുണ്ട്. രാവിലെ മുതൽ തന്നെ ആളുകൾ ഇവിടേക്ക് എത്തുന്നു. എന്നാൽ
ഒരു തിരക്ക് അനുഭവപ്പെടുന്നില്ല. ഇന്ന് ആദ്യത്തെ ദിവസമാണ്, അതുകൊണ്ട് തന്നെ വലിയ തോതിൽ. അതേസമയം ക്രമീകരണങ്ങളുണ്ട്. നേരത്തെ തന്നെ സർക്കാരിൻ്റെ മാർഗനിർദ്ദേശങ്ങളുണ്ടായിരുന്നു ഏത് തരത്തിലാവണം ക്ഷേത്രങ്ങളുടെ ആരാധനാലയങ്ങളുടെ പ്രവർത്തനമെന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ ചേരുന്നുണ്ട്. ചേട്ടാ, ഏത് തരത്തിലാണ് നമ്മൾ ഇവിടുത്തെ ഒരു ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്? ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും നിർദ്ദേശപ്രകാരമുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. രാവിലെ 4:30 തുറന്നാൽ ഉച്ചയ്ക്ക് 11:30 വരെ ക്ഷേത്ര ദർശനം നടത്താൻ, വൈകിട്ട് അതുപോലെ തന്നെ 5:00 തുറന്നാൽ 7:30 വരെയും ക്ഷേത്ര ദർശനം. ദേവസ്വം ബോർഡിൻ്റെ നിയമപ്രകാരമുള്ള ഏത് കാര്യങ്ങളും ആലോചിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോന്നിനും 10 പേരെ വീതമേ ക്ഷേത്രത്തിനകത്ത് കയറ്റുന്നുള്ളൂ. പ്രസാദ വിതരണം, തീർത്ഥം ഇതും ഇല്ല. ഉണ്ണിയപ്പം ഇന്ന് വിതരണം നടക്കുന്നില്ല, പ്രസാദങ്ങളൊന്നും കൊടുക്കുന്നില്ല. പിന്നെ അർച്ചന കൗണ്ടറിൽ എഴുതാം, അത് അവിടെ സമർപ്പിക്കാത്തേ ഉള്ളൂ. പ്രസാദമൊന്നും തരത്തില്ല. നല്ല രീതിയിലുള്ള സർക്കാരിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്താമോ ആ രീതിയിൽ തന്നെയാണ് ഞങ്ങളിന്നിവിടെ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. ആളുകൾ വരുമ്പോൾ തന്നെ അവരുടെ ശരീരത്തിൻ്റെ ചൂട് പരിശോധിക്കുന്നുണ്ട്, ഒപ്പം തന്നെ രജിസ്ട്രേഷനൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെയൊക്കെ ആളുകൾ വരുമ്പോൾ അവരുടെ ശരീരത്തെ ടെമ്പറേച്ചർ പരിശോധിക്കുന്നുണ്ട്. നമ്മുടെ ബുക്കിനകത്ത് പേരുകളെ, അഡ്രസ്സ്, മൊബൈൽ നമ്പർ എല്ലാം എഴുതി നമ്മൾ തിട്ടപ്പെടുത്തിയതിന് ശേഷം 10 പേരെ മാത്രം വീതം അകത്ത് കയറ്റി മെയിൻ ഗേറ്റ് വ്യാതലിലൂടെ കയറി പുറത്ത് ദേവി നട വഴി ഇറക്കിയാണ് പുറത്ത് നമ്മൾ വിടുന്നത്. എല്ലാ ക്രമീകരണങ്ങളും നമ്മുടെ ക്ഷേത്ര ഉപദേശ സമിതിയും ദേവസ്വം ബോർഡും ചേർന്ന് കൊട്ടാര ശ്രീ മാനവ ക്ഷേത്രത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തരത്തിൽ തന്നെയാണ്. കാരണം നേരത്തെ തന്നെ ചില ഹൈന്ദവ സംഘടനകൾ ക്ഷേത്രങ്ങൾ തുറക്കണം, ദർശനം അനുവദിക്കണം എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. നിത്യപൂജ ഉണ്ടായിരുന്നു, ക്ഷേത്രങ്ങൾ അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭക്തർക്ക് വരുന്നതിന് വിലക്കുണ്ടായിരുന്നു. ആ സാഹചര്യം മാറ്റണമെന്ന് ആദ്യം ചില സംഘടനകൾ ആവശ്യപ്പെടുകയും പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ നിലപാട് മാറ്റി അവർ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ഭക്തർ സാധാരണ നിലയിലേക്ക് തന്നെ ക്ഷേത്രങ്ങളിലേക്ക് എത്തുന്നു. അവർക്ക് 3 മാസത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും ദർശനം സാധ്യമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ശരി, നന്ദി വിനോദ വിവരങ്ങൾക്ക്. കൊച്ചിയിൽ പോണേക്കര സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുകയാണ്. ഡാനി, അവിടെ ഈ ആരാധനാ സംഗതികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞുവോ? വിശ്വാസികൾ എത്തിയിട്ടുണ്ടോ ഇന്ന്? സനീഷ, 6:30 കുർബാന ആരംഭിച്ചു. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് പള്ളികൾ വിശ്വാസികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത്. ഇത് നമ്മളുള്ളത് വരാപ്പുഴ അതിരൂപത, അതായത് ലത്തീൻ സഭയുടെ കീഴിലുള്ള പള്ളിയാണ്. ലത്തീൻ സഭയുടെ കീഴിലുള്ള വരാപ്പുഴ അതിരൂപതയിൽ ഏതാണ്ട് 125 ചെറുതും വലുതുമായ പള്ളികൾ 90% പള്ളികളിലും കുർബാന ചടങ്ങുകൾ വിശ്വാസികൾക്ക് വേണ്ടി നടത്തുന്നില്ല. ഇന്ന് ചില പള്ളികളിൽ മാത്രമാണ് വിശ്വാസികൾക്ക് വേണ്ടി ഇത്തരമൊരു ചടങ്ങ് നടക്കുന്നത്. ഇവിടെ ഏതാണ്ട് 90 പേർക്കാണ് ഇന്ന് പ്രവേശനമുണ്ടായിരുന്നത്. ഈ 90 പേരെ വിശ്വാസികളുടെ കുടുംബ യൂണിറ്റുകളിൽ നിന്ന് ഒരു ദിവസം മുന്നേ തിരഞ്ഞെടുത്ത് അറിയിക്കുകയും അതോടൊപ്പം ഇവിടെ എത്തുമ്പോൾ ശരീരോഷ്മാവ് പരിശോധിക്കുക, അവരുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുക, കൈകൾ കഴുകുക, പള്ളിയിലേക്ക് കയറും മുമ്പ് സാനിറ്റൈസർ ഉപയോഗിച്ച് ഒന്നുകൂടി കഴുകുക. ഈ രീതിയിൽ ഇത് ഇത്തരം ശുചീകരണ കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് അകത്തേക്ക് കയറുന്നത്. അകത്ത് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഇടങ്ങളിൽ വളരെ കൃത്യമായിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവരെ വിശ്വാസികളെ ൊണ്ട് കൃത്യമായ സാമൂഹിക അകലം പാലിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ നടന്നത്. ഇപ്പോൾ ചടങ്ങുകൾ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു, ചടങ്ങുകൾ അവസാനിക്കുകയാണ്. ഏതായാലും വളരെ കൃത്യമായ രീതിയിൽ കുർബാന നടന്ന ഇടങ്ങൾ, പ്രാർത്ഥന നടന്ന ഇടങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ അത് പാലിച്ചുകൊണ്ടാണ് നടന്നിരിക്കുന്നത് എന്ന് പറയാൻ കഴിയും. എറണാകുളത്ത് മറ്റേ സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പള്ളികളിലൊന്നും തന്നെ ചടങ്ങുകൾ നടത്തുന്നില്ല. യാക്കോബായ സഭയിൽ ഇടവകയുടെ തീരുമാനം അനുസരിച്ചുകൊണ്ട് ചടങ്ങുകൾ നടത്താമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇത് കുർബാന നടന്ന പള്ളികളിൽ കൃത്യമായ ഒരു സാമൂഹിക അകലവും പ്രോട്ടോകോളും പാലിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ നടന്നത്. സനീഷ്. ശരി, നന്ദി ഡാനി വിവരങ്ങൾക്ക്. മലപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ നിന്ന് CV അനുമോദ് കൂടെ ചേരുകയാണ് നമ്മോടൊപ്പം. അനുമോദ്, ഇവിടെ ആരാധനാ നടപടിക്രമങ്ങളും ചടങ്ങുകളും എല്ലാം ഇന്ന് പതിവ് പോലെ, അതായത് കോവിഡ് വരുന്നതിന് മുമ്പുള്ള കാലത്ത് എന്ന പോലെ നടക്കുകയാണോ? പക്ഷേ സ്വാഭാവികമായിട്ടും വിശ്വാസികൾക്ക് അങ്ങനെ ആ കാലത്ത് എന്ന പോലെ വരിക സാധ്യവുമല്ല. നിയന്ത്രണങ്ങൾക്കകത്തുകൂടെ മാത്രമേ ഈ ദിവസങ്ങളിൽ അങ്ങോട്ട് പ്രവേശനവും ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ള അനുവാദവുമുള്ളൂ. എന്താണ് സ്ഥിതി അവിടെ? സനീഷ്, രാവിലെ 7:00 മുതലാണ് ഭക്തർക്ക് തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാം, വളരെ കുറച്ച് ഭക്തർ മാത്രമാണ് സാധാരണ പോലെ തൊഴുവാൻ വേണ്ടി ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുള്ളത്. കർശന സുരക്ഷാ നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും എല്ലാം തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് ആദ്യം ഭക്തരുടെ ശരീരോഷ്മാവ് പരിശോധിക്കും, ഒപ്പം അവരുടെ വിലാസം ശേഖരിക്കും. അതിനുശേഷം നിശ്ചിത ആളുകളെ മാത്രം ക്ഷേത്രത്തിലേക്ക് കടത്തിവിടുന്നു. നമ്മുടെ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ CC ദിനേശ് ചേരുകയാണ്. സാറേ, നമ്മൾ എന്തൊക്കെ സുരക്ഷാ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത്? നമ്മുടെ
തെക്കേ തടയിലൂടെ മാത്രമാണ് ഭക്തർക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട നടയായിട്ടുള്ള വടക്കേ നടയും അതേപോലെ തന്നെ കിഴക്കേ നടയും ഞങ്ങളുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് അതായത് ക്ലോസ് ചെയ്യുകയും നിയന്ത്രണങ്ങളോടെയുള്ള പ്രവേശനമാണ് എല്ലാ ക്ഷേത്രങ്ങളിലുമുള്ളത്. വലിയ തോതിൽ ആരാധനാലയങ്ങൾക്കകത്തേക്ക് വിശ്വാസികൾ എത്തിച്ചേരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ ആൾത്തിരക്കോ ഒന്നും തന്നെയില്ല. ചെറിയ കൂട്ടം വിശ്വാസികളാണ് അതാത് ക്ഷേത്രങ്ങളിൽ പ്രവേശനമുള്ള ക്ഷേത്രങ്ങളിലുള്ളത്. തലശ്ശേരി കണ്ണൂർ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് മനു ഭരത് ചേരുന്നു. മനു, കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് വിശ്വാസികൾക്ക് ക്ഷേത്രങ്ങളിലേക്ക് എത്തിച്ചേരാനാകുന്നത്. അവിടെ പക്ഷേ നിയന്ത്രണങ്ങളൊക്കെ പാലിച്ച് കുറഞ്ഞ വിശ്വാസികൾ മാത്രമേ എത്തിയിട്ടുള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ പേരുണ്ടോ? ഇവിടെ വളരെ കൃത്യമായി സാമൂഹ്യ അകലവും കാര്യങ്ങളൊക്കെ പാലിക്കുന്നതിൻ്റെ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നോടൊപ്പം യോഗത്തിൻ്റെ ജ്ഞാനോദയം യോഗത്തിൻ്റെ ഡയറക്ടർ ശ്രീ അജിത് കുമാർ ഉണ്ട്. എത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്? എങ്ങനെയാണ് അതിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ ഉള്ളത്? സർക്കാരിൻ്റെ കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടുള്ള മുഴുവൻ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ക്ഷേത്രം പിന്നെ തുറക്കാൻ വേണ്ടി തീരുമാനിച്ചത്. വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് കാലത്ത് തന്നെ തുറന്നിട്ട് സമയത്തിൽ ചെറിയൊരു മാറ്റം വരച്ചിട്ടുണ്ട്. സാധാരണകൾക്ക് 12 മണിക്കാണ് നടയടക്കുന്നതെങ്കിൽ ഇന്ന് മുതൽ 10 മണിക്ക് താൽക്കാലികമായി നടയടക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഭക്തരായ വിശ്വാസികൾ ഇവിടത്തേക്ക് കടന്നു വരുമ്പോൾ അവരെല്ലാ മാനദണ്ഡങ്ങളും പാലിക്കണമെന്ന് ഞങ്ങൾ നിർബന്ധമായിട്ട് വെച്ചിട്ടുണ്ട്. വരുന്നവരുടെ മുഴുവൻ വിലാസവും അവരുടെ ഫോൺ നമ്പർ അടക്കം രേഖപ്പെടുത്താനുള്ള സംവിധാനവും ഇവിടെ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ മറ്റു കാര്യങ്ങളും ഓ, കൈ കഴുകാൻ ആവശ്യമായ സാനിറ്റൈസേഷൻ ഉണ്ട്, വെള്ളമുണ്ട്, അതിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പാദരക്ഷകൾ പോലും മാറി വെക്കണം എന്നുള്ള സർക്കാർ മാനദണ്ഡം പാലിച്ചുകൊണ്ടാണ്. മുഖാവരണം ധരിക്കാതെ ആരെയും ഉള്ളിൽ കയറ്റണ്ട എന്നും തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ആ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതായത് വലിയൊരു തിരക്ക് പ്രതീക്ഷിക്കുന്നില്ലെന്ന് തോന്നുന്നു, ചെറിയ ആൾക്കൂട്ടമേ വരാൻ. യെസ്, ആളുകൾ സ്വാഭാവികമായിട്ടും ഈ കോവിഡിൻ്റെ ഈ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ വരണം എന്നുള്ളതുകൊണ്ട് പഴയ മാതിരിയുള്ള ഒരു തിരക്ക് താൽക്കാലം ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ പൂജയും കാര്യങ്ങളും കൃത്യമായിട്ട് അത് എപ്പോഴും നടക്കുന്ന എല്ലാ പൂജകളും കർമ്മങ്ങളും ദൈനംദിനം ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുമ്പ് എന്താണോ നടന്നത് അതൊക്കെ ക്ഷേത്രാചാരങ്ങൾ പ്രകാരമുള്ള മുഴുവൻ കർമ്മങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഈ അതേസമയം ഈ തളിപ്പറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള പ്രധാന രാജരാജേശ്വരി ക്ഷേത്രം, തൃച്ചംബരം ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങൾ ഇന്ന് തുറക്കുന്നില്ല. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം തുറക്കുന്നില്ല, അത് 15-ാം തീയതിയാണ് തുറക്കുന്നത്. അത്തരത്തിൽ പലയിടങ്ങളിലും വളരെ നല്ല നിയന്ത്രണങ്ങൾ തന്നെ തുടരുന്നു കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ. എന്നാൽ ഈ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം പോലുള്ള ഇടങ്ങളിൽ ആളുകൾ എത്തുന്നുണ്ട്. ശരി, നന്ദി മനു. വിവരങ്ങൾക്ക് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്നാണ് മനു ഭരത് വിവരങ്ങൾ നൽകിയത്. ആ ക്ഷേത്രം തുറന്നിട്ടുണ്ട്, അവിടേക്ക് വിശ്വാസികൾ എത്തിച്ചേർന്നിട്ടുമുണ്ട്. പക്ഷേ കണ്ണൂരിലെ മറ്റ് പല ക്ഷേത്രങ്ങളിലും തുറന്ന് പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ തുറക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് ആ ക്ഷേത്രങ്ങളുടെയൊക്കെ നടത്തിപ്പുകാർ. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് രാജു ഗുരുവായൂർ കൂടെ ചേരുന്നു. ഗുരുവായൂരിൽ രാജു, നേരത്തെ തന്നെ ഈ കല്യാണം വിവാഹ ചടങ്ങുകൾ പോലുള്ള കാര്യങ്ങൾക്ക് അനുമതി നൽകിയിരുന്നു. ഇപ്പോൾ കൂടുതലായിട്ട് ആളുകൾ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമോ? ഈ പറയുന്ന നിയന്ത്രണങ്ങൾക്കകത്ത് കാര്യങ്ങൾ നിൽക്കാത്ത അവസ്ഥ ഗുരുവായൂർ പോലൊരു വലിയ ക്ഷേത്രമായതുകൊണ്ട് ഉണ്ടാകാനിടയുണ്ടോ, അല്ലെങ്കിൽ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ക്ഷേത്രത്തിന് വേണ്ടിയിരുന്ന എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വവും അതുപോലെ തന്നെ ജില്ലാ പരിപാടികളായിട്ടാണ്. രാവിലെ 9:30 മുതലാണ് ക്ഷേത്ര ദർശനം അനുവദിച്ചിട്ടുള്ളത്. ഇന്ന് ഏകദേശം 300 പേരോളം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും 258 പേർക്കാണ് പാസ് അയച്ചിട്ടുള്ളത്. അതിൽ 150 പേരാണ് മെയിനായിട്ട് പാസ് അയച്ചിട്ടുള്ളതെങ്കിലും 150 പേര് 288 പേരെ ഇന്ന് പാസ് അനുവദിച്ച് ക്ഷേത്രത്തിനകത്ത് പ്രവേശിപ്പിക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ രാവിലെ 9:30 ആരംഭിക്കുന്ന ക്യൂ വീണ്ടും 1:30 നീണ്ടു നിൽക്കാനാണ് സാധ്യത. എങ്കിലും നേരത്തെ 600 പേരെ ക്ഷേത്രത്തിനകത്ത് 600 പേരെ വരെ ഒരു ദിവസം 600 ഭക്തരെ കയറ്റാമെന്നാണ് തീരുമാനിച്ചിരുന്നത്. എങ്കിലും ഇന്ന് ഏകദേശം 258 പേരെയാണ് ഇപ്പോൾ ബുക്ക് ചെയ്ത ആളുകൾ എത്തിയിട്ടുള്ളത്. അത് ഏകദേശം 9 കൂടി മാത്രമേ ക്ഷേത്രത്തിനകത്ത് പ്രവേശനം ആരംഭിക്കൂ. ശരി, നന്ദി രാജു. വിവരങ്ങൾക്ക് ഗുരുവായൂരിൽ പാസ് സമ്പ്രദായം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ആളുകൾ നേരത്തെ ഇതിന് അപേക്ഷിക്കണം. ആ അപേക്ഷയിൽ നിന്ന് ആണ് പാസ് നൽകുക. ആ പാസ് ഉള്ളവർക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശിക്കാനാവുകയുള്ളൂ.
കോഴിക്കോട് നിന്ന് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, ഏത് ക്ഷേത്രത്തിലാണുള്ളത്? അവിടെ വിശ്വാസികളുടെ വലിയ പ്രവേശനമൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ നിയന്ത്രണങ്ങളെല്ലാം പാലിച്ച് വളരെ കുറഞ്ഞ ആളുകൾ മാത്രം, നമ്മുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെയൊന്നും ബാധിക്കാത്ത വിധം കുറഞ്ഞ ആളുകൾ മാത്രം നിയന്ത്രണങ്ങൾക്കകത്തുകൂടെ വരുന്ന സാഹചര്യമാണോ രാവിലെ കാണുന്നത്? വിനേഷ്, എന്താണ് അവിടെയുള്ള വിവരങ്ങൾ? സനീഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് പ്രസിദ്ധമായ അഴകൊടി ദേവീക്ഷേത്രത്തിലാണ്. ഇവിടെ രാവിലെ മുതൽ തന്നെ ആളുകൾ, ഒരു 10-12 ആളുകൾ മാത്രമാണ് ഇവിടെ ഈ നാലമ്പലത്തിന് അകത്ത് കയറി തൊഴാനെത്തി. കുറച്ച് ആളുകൾ പുറത്ത് നിന്ന് തൊഴാൻ വേണ്ടി എത്തിയിരുന്നു. പക്ഷേ സാധാരണ നിലയിൽ രാവിലെ മുതൽ തന്നെ വലിയ ആൾക്കൂട്ടമുണ്ടാകുന്ന ഒരു ക്ഷേത്രമാണിത്. പക്ഷേ ആളുകൾ ഇപ്പോൾ എത്തുന്നില്ല. ഇവിടെ എല്ലാ രീതിയിലുള്ള പ്രതിരോധ മാർഗങ്ങളും അവലംബിച്ചിട്ടുണ്ട്. കയറി വരുന്നവരെ കൃത്യമായി തെർമൽ സ്കാനിങ് നടത്തും. അതിനുശേഷമായിരിക്കും സാനിറ്റൈസർ നൽകിയതിന് ശേഷമാണ് ഈ നാലമ്പലത്തിനകത്തേക്ക് കടത്തിവിടുന്നത്. ഇവിടെ അവർക്ക് പ്രസാദം വാങ്ങുന്നതിനോ മറ്റൊന്നും യാതൊരു സംവിധാനം ില്ല, മറിച്ച് തൊഴാം അവർക്ക്. അതുപോലെ തന്നെ വഴിപാട് ഷീട്ടാക്കിയതിനു ശേഷം കടന്നുപോവുകയും ചെയ്യും. ഇപ്പോൾ ഇവിടുത്തെ ചെയർമാനായ ശ്രീനിവാസൻ നായർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ്, ആളുകൾ പൊതുവെ കുറവാണല്ലോ അല്ലേ? അതെ, ഇന്ന് മുതൽ ഇന്ന് ആൾക്കാർ വളരെ കുറവായിട്ടാണ് കാണുന്നത്. മലബാർ ദേവസ്വം ബോർഡിൻ്റെയും അതുപോലെ തന്നെ ഗവൺമെൻറ്റേയും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ക്ഷേത്രം തുറന്നിരിക്കുന്നത്. അതായത് അഥവാ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ കൂടി വരാൻ സാധ്യതയുണ്ട്. സാധാരണ രീതിയിൽ തന്നെ ഇവിടെ ഒരു 8 മണിക്ക് ശേഷമാണ് ഭക്തന്മാർ കൂടുതൽ എത്തിത്തുടങ്ങുന്നത്. അതിന് കണക്കാക്കി ഇവിടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഇവിടെ മാർക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 5-5 പേരെയാണ് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് വിടാൻ ഉദ്ദേശിക്കുന്നത്. ആളുകളോട് പൊതുവേ രാവിലെ കുറേ ആളുകൾ കുറവായിട്ടാണ് കാണുന്നത്. ഇന്ന് ഏകദേശം 10-15 ആൾക്കാർ മാത്രമേ ഇതുവരെ എത്തിയിട്ടുള്ളൂ. സാധാരണ ദിവസങ്ങളിൽ തന്നെ ഇവിടെ ഒരു 7 മണിക്ക് ശേഷം, ഒരു 10 മണിക്ക് മുമ്പായിട്ട് കുറേ ആൾക്കാർ വരാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. കുറെ കൂടെ ഭക്തരെ അവിടെ അഴകൊടി ദേവീ ക്ഷേത്രത്തിൽ നിന്നാണ് എസ് വിനേഷ് കുമാർ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ഏതാണ്ട് എല്ലായിടത്തും നമ്മൾ പോയ എല്ലാ ക്ഷേത്രങ്ങളിലും വലിയ തിരക്കുകൾ ഉണ്ടാക്കിയിട്ടില്ല വിശ്വാസികൾ. അവർ വളരെ നിയന്ത്രിതമായ സംവിധാനങ്ങൾക്കകത്തൂടെ എല്ലാ കോവിഡ് പ്രതിരോധ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ആരാധനാലയങ്ങളിലേക്ക് വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വലിയ ശാല ശിവക്ഷേത്രത്തിൽ നിന്നാണ് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നത്. ഉമേഷ്, അവിടെയും സ്ഥിതി ഇങ്ങനെ തന്നെയാണോ? വല്ലാത്ത തോതിൽ ആളുകൾ വന്ന് തിരക്കുണ്ടാക്കുന്നൊരു സാഹചര്യം ഉണ്ടാകില്ല എന്നായിരിക്കും അവിടുത്തെയും ക്ഷേത്ര നടത്തിപ്പുകാരുടെ പ്രതീക്ഷ അല്ലേ? തീർച്ചയായും വലിയ രീതിയിലുള്ള തിരക്കുകൾ തിരുവനന്തപുരത്തെ ക്ഷേത്രങ്ങളിലുമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ദേവസ്വം ബോർഡിന് കീഴിലുള്ള വലിയശാല ശിവക്ഷേത്രത്തിലാണ്. ഇവിടെയും വലിയ തിരക്കുകൾ അനുഭവപ്പെടുന്നില്ല. രാവിലെ 4 മണിക്ക് തന്നെ നട തുറന്ന് പൂജകളും എല്ലാം ആരംഭിച്ചിരുന്നു. ഒരു സമയം 10 പേരിൽ കൂടുതൽ ശ്രീകോവിലിനുള്ളിൽ പ്രവേശിപ്പിക്കാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. രാവിലെ എത്തുന്നവർ തന്നെ ആദ്യം സ്വന്തം പേരും മറ്റു വിവരങ്ങളും ഇവിടെ എഴുതണം. എഴുതിയതിനു ശേഷം കൈകൾ കഴുകാൻ പ്രത്യേകം സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ രീതിയിൽ കൃത്യമായ മാർഗനിർദ്ദേശത്തോടു കൂടി എന്തൊക്കെയാണോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിശ്ചയിച്ചിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് തിരുവനന്തപുരത്ത് ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ദർശനം നടക്കുന്നത്. തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളാണ് പ്രധാനമായി തുറന്നിട്ടുള്ളത്. മറ്റ് സുപ്രധാന ക്ഷേത്രങ്ങളായ പത്മനാഭസ്വാമി ക്ഷേത്രമോ ആറ്റുകൽ ക്ഷേത്രമോ ഒന്നും ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നില്ല. അത് വരും ദിവസങ്ങളിൽ തുറന്ന് പ്രവർത്തിപ്പിക്കാനേ സാധ്യതയുള്ളൂ. സനീഷ്, ശരി, നന്ദി ഉമേഷ് ബാലകൃഷ്ണൻ. വിവരങ്ങൾക്ക്, ആരാധനാലയങ്ങൾ സംസ്ഥാനത്ത് തുറന്നിട്ടുണ്ട്. ക്ഷേത്രങ്ങളിലും മുസ്ലിം ക്രിസ്ത്യൻ പള്ളികളിലും അതാത് ആരാധനാലയങ്ങളുടെ നടത്തിപ്പുകാരും അവിടങ്ങളിൽ ആവശ്യമായിട്ടുള്ള ജീവനക്കാരും പുരോഹിതരുമൊക്കെ എത്തിയിട്ടുണ്ട്. അവരുടെ ചടങ്ങുകളും മറ്റുമൊക്കെ കുറേ കാലത്തിന് ശേഷം പൂർണ്ണമായിട്ട് നടക്കുകയാണ്. പക്ഷേ ഭക്തർക്ക് പ്രവേശനമുണ്ടെങ്കിൽ തന്നെയും വല്ലാത്ത തോതിൽ തിരക്ക് ഉണ്ടാക്കി ക്ഷേത്രങ്ങളിലേക്ക് വരുന്ന സാഹചര്യം എന്തായാലും സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലില്ല. ആരാധനാലയങ്ങൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ്, ഏതാണ്ടൊരു 70-ൽ ദിവസങ്ങൾക്ക് ശേഷമാണ് ആരാധനാലയങ്ങൾ തുറക്കുന്നത്. പക്ഷേ വലിയ തോതിൽ തിരക്ക് പിടിച്ച് അങ്ങോട്ട് പോവുക എന്നതിലേക്ക് ഭക്തർ വിശ്വാസികൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ കോവിഡ് പ്രതിരോധ നിയന്ത്രണങ്ങൾക്കകത്ത് നിന്നുകൊണ്ടുള്ള ആരാധനാലയ സന്ദർശനങ്ങളാണ് നടക്കുന്നത്. ആ നിലക്ക് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം പറയുകയും ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാൻ മറ്റ് വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. ഇതിലേക്ക് നീങ്ങുകയാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. പ്രതിദിനം 100,000+ പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നത് അതീവ പ്രതിസന്ധിയാണെന്നും ജാഗ്രത കർശനമാക്കണമെന്നും ലോകാരോഗ്യ സംഘടന ആവർത്തിച്ചു.
ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 72 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. മരണം 4,80,000 കടന്നു. അമേരിക്കയിൽ കോവിഡ് ബാധിതർ 20,25,000, ബ്രസീലിൽ 7,00,000 പിന്നിട്ടു. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 2,50,000 കവിഞ്ഞു. മരണസംഖ്യ 7,200 ആയി. മഹാരാഷ്ട്രയിൽ കോവിഡ് കേസുകൾ 85,975 ആയി. 3,060 പേർക്കാണ് ജീവൻ നഷ്ടമായത്. കേരള തീരത്ത് മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ. 52 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം. എല്ലാ ഇതര സംസ്ഥാന ബോട്ടുകളും തീരം വിട്ടുപോകണമെന്ന് അധികൃതർ. ഐടി സ്ഥാപനങ്ങൾക്ക് വാടകയിൽ ഇളവ് നൽകണമെന്ന സർക്കാർ നിർദ്ദേശം അട്ടിമറിച്ച് സ്മാർട്ട് സിറ്റി. 10,000 ചതുരശ്ര അടി വരെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കോവിഡ് പശ്ചാത്തലത്തിൽ വാടക ഒഴിവാക്കണം എന്നിരിക്കെയാണ് നിർബന്ധപൂർവ്വം തുക ഈടാക്കുന്നത്. സ്മാർട്ട് സിറ്റിയുടെ നടപടിക്കെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കമ്പനികൾ. കരാർ വാഹനങ്ങളായി ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രം മതിയെന്ന് സർക്കാർ തീരുമാനം. സർക്കാർ വകുപ്പുകൾ കരാർ വ്യവസ്ഥയിൽ ഉപയോഗിക്കുന്ന പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് പകരം അനേർട്ട് ഇ കാറുകൾ നൽകും. സർക്കാരിന്റെ ഇലക്ട്രിക് വാഹന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. അമേരിക്കയിൽ കൊല്ലപ്പെട്ട കറുത്ത വംശജൻ ജോർജ് ഫ്ലോയിഡിന്റെ സംസ്കാരം ഇന്ന് ജന്മനാടായ ഹൂസ്റ്റണിൽ നടക്കും. കേസിലെ മുഖ്യപ്രതിയായ ഡെറക് ഷോവിന് കോടതി ഉപാധികളോട് ജാമ്യം അനുവദിച്ചു. വർണ്ണവിവേചനത്തിനെതിരായ പ്രതിഷേധം 3rd ആഴ്ചയും അമേരിക്കൻ നഗരങ്ങളെ പിടിച്ചുലക്കുകയാണ്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.